എല്ലാവർക്കും എൻ്റെ പുതിയ യോഗ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ടോക്ക് അഥവാ സ്വയം സംസാരം നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഗയുടെ മെഡിറ്റേഷൻ എന്നുള്ള ലെവൽ നിങ്ങളുടെ മനസ്സിനെ ഏത് വിദ്യയിലൂടെയും ആശ്വസിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ അതുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അതേസമയം യോഗയുടെ അഷ്ടാംഗയോഗയുടെ രണ്ടാമത്തെ ബ്രാഞ്ചായ നിയമം, അതിൽ വരുന്ന ഒരു സബ് ബ്രാഞ്ചാണ് സെൽഫ് സ്റ്റഡി അഥവാ സ്വാധ്യായം. അതായത് നിങ്ങൾ സ്വയം പഠിക്കുക, സ്വയം ആർജിക്കുന്ന ടെക്നിക്സ്. അപ്പോൾ ആ വിദ്യയുമായി ഇതിന്, ആ അറിവുമായി ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2017 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വിഷയത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഗവേഷണ ഫലവും ഞാൻ റെഫർ ചെയ്യുകയുണ്ടായി. അപ്പോൾ പല നല്ല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. മറ്റ് പല പഠനങ്ങളും, ചെറിയ ചെറിയ പഠനങ്ങളും പല യൂണിവേഴ്സിറ്റികളും ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് നോക്കാം, അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത്. അപ്പോൾ എന്താണ് സെൽഫ് ടോക്ക് അഥവാ സ്വയം സംസാരം? അതായത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കുമ്പോൾ, മറ്റാരും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നടത്തുന്ന സ്വയം സംസാരമാണ്. അത് പിറുപിറുക്കലല്ല, അത് ശക്തമായ ഭാവത്തിൽ നിങ്ങൾ സ്വയം സംസാരിക്കുന്ന രീതിയാണ്. ഇതിൽ തന്നെ മൂന്ന് തരമുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ടുള്ള ടോക്ക്, രണ്ട് നെഗറ്റീവായിട്ടുള്ള ടോക്ക്, മൂന്നാമത്തത് ഇൻസ്ട്രക്ഷണൽ ടോക്കാണ്. അതായത് നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ശക്തമായി പറയുന്ന ഭാഷയാണ് ആദ്യത്തേത്. രണ്ടാമത്തത് അഴുക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. മൂന്നാമത്തത് നിങ്ങൾക്ക് തന്നെ നിർദ്ദേശങ്ങൾ, കമാൻഡ്സ് കൊടുക്കുന്ന രീതികൾ. അപ്പോൾ ഇതിൽ ഒന്നാമത്തതും മൂന്നാമത്തതും വളരെ നല്ലതാണ്, നമ്മളതാണ് പരിശീലിക്കേണ്ടത്. രണ്ടാമത്തത് നമുക്ക് വേണ്ട, അതായത് അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും പ്രതികാര കാര്യങ്ങൾ, അല്ലെങ്കിൽ അഴുക്കായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് നമ്മൾ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും അഴുക്കായ നടപടികൾ എടുക്കും, അല്ലെങ്കിൽ ശാപവാക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ളത് ഉരുവിടുക, ഇങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് വേണ്ട, അത് നമുക്ക് യോഗ ലെവലിൽ യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ മനസ്സിനെ പല രീതിയിലും ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയിൽ, ചില സ്ഥലത്ത് ജോലി ചെയ്യുന്നിടത്ത് ഒന്നും മലയാളികളൊന്നും കാണത്തില്ല, നമുക്ക് മലയാളം പോലും പറയാൻ പറ്റത്തില്ല, അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങൾ ചിലപ്പോൾ ഇല്ലാത്ത, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സോണായിരിക്കും. അപ്പോഴേക്കും നാം നമ്മെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യയാണ് ഈ സെൽഫ് ടോക്ക് അഥവാ സ്വയം സംസാരം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ടോക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഭാവിച്ചുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഫീലിംഗാണ് വരുന്നത്. നിങ്ങൾ ഒരു നല്ല ആളാണെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം, സന്തോഷം മറ്റൊരാളുമായിട്ട് പങ്കിടുമ്പോൾ അത് ഇരട്ടിയാകും, അതേസമയത്ത് ദുഃഖം നിങ്ങൾ മറ്റൊരാളുമായിട്ട് പങ്കിടുമ്പോൾ അത് പകുതിയാകും. അപ്പോൾ ആ ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ, അല്ലെങ്കിൽ അകാരണമായ ഭയം, അല്ലെങ്കിൽ ഏതെങ്കിലും പിരിമുറുക്കങ്ങൾ, പേടി, അല്ലെങ്കിൽ അപകർഷബോധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കിടമത്സരം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ തെറ്റാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അത് മറ്റാരും കേൾക്കുന്ന വിധത്തിലാകരുത്. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ മനസ്സാക്ഷിയോട് പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ദൈവവുമായിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ വരുന്നത് നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഉള്ള മൂന്നാമതൊരാളായിട്ട്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ, ഒരു നല്ല ഫ്രണ്ടിനോട് പറയുന്ന പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദ്യം പറയുന്നതും ഉത്തരം പറയുന്നതും നിങ്ങൾ തന്നെയാണ്. അത് സത്യസന്ധമായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു നന്മയുടെ ലെവൽ ഉയർന്നു ഉയർന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങളുടെ പലവിധ ക്രിയേറ്റിവിറ്റിയും ഉയർത്തും.
നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് കിട്ടും. ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം, അതുപോലെ ക്രിയേറ്റിവിറ്റി, അതുപോലെ എല്ലാത്തിനെയും സമഭാവനയെ കാണാൻ പറ്റുന്ന പല കാര്യങ്ങളും, അതുപോലെ നീതി ന്യായ, അതുപോലെ സച്ചിന്തകൾ, ഇങ്ങനെയുള്ളതെല്ലാം അവിടെ വരും. അപ്പോൾ ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു രീതി തന്നെയാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതുപോലെ ഗുണഫലങ്ങളുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ഇൻസ്ട്രക്ഷണലായിട്ടുള്ളത്, അതായത് നിങ്ങൾ നിങ്ങൾക്ക് കമാൻഡ്സ് കൊടുക്കുന്ന ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ. അതായത് അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്കൊരു വിഷയം, ഒരു ഇംഗ്ലീഷിൻ്റെയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെയോ നിങ്ങൾ പഠിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടിയുടെ കാര്യം, അത് നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ച് തന്നെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, എടാ ബിനോയി, നീ 10-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ടോപ്പിക്ക് തീർത്തിരിക്കണം, അല്ലെങ്കിൽ ഈ ഡ്യൂട്ടി തീർത്തിരിക്കണം. അങ്ങനെ കർശനമായ താക്കീത് നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ബോധം ഉണർന്നു, നിങ്ങൾക്കൊരു ചുമതലാബോധം, ഒരു റെസ്പോൺസിബിലിറ്റി വന്നു കഴിയും. ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ പിറുപിറുക്കൽ ആകരുത്. കാരണം പിറുപിറുക്കൽ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് തീരും. നിങ്ങൾ ആളുകളുടെ ഇടയ്ക്ക് വെച്ചും മറ്റാരെങ്കിലും ഒരല്പം അടുത്ത് നിന്നാലും നിങ്ങളത് ആവർത്തിച്ചു നിന്നിരിക്കും. അതുകൊണ്ട് പിറുപിറുക്കൽ ആകരുത്. അതേസമയത്ത് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന രീതിയാണെങ്കിൽ നിങ്ങൾ വെളിയിൽ ചെല്ലുമ്പോഴും അത് ആവർത്തിക്കത്തില്ല. അത് പ്രത്യേകമായിട്ട് ഓർത്തോണം. പിന്നെ നിങ്ങൾ പറയുന്ന ചില രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, അതൊന്നും വെളിയിൽ പോകാതെ ഉച്ചത്തിൽ പറയുമ്പോൾ അത് മറ്റാരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് സയൻറ്റിസ്റ്റുകളൊന്നും ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ പഴയ തലമുറ പ്രായമായ ആളുകൾ, നിങ്ങൾക്കറിയാം, ചില വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വളർത്തു മൃഗങ്ങൾ കാണും വീട്ടിൽ. അപ്പോൾ അതിനോട് അവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ മക്കളോട് പറയുന്നത് പോലെയൊക്കെ ആയിരിക്കും ഏകദേശം. അപ്പോൾ അത് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന, സ്വയമേ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്വയം സംസാരം. അതായത് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ആശ്വാസ തന്ത്രമാണ്. അതുതന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളും. അപ്പോൾ തന്നെ വേറൊരു കാര്യം ഓർക്കണം, വളർത്തു മൃഗങ്ങളിൽ ഏറ്റവും അധികം സ്നേഹമുള്ളത് വളർത്തു നായ്ക്കളാണ്. മറ്റ് ജീവികൾ ഒരുപാടെണ്ണം ഉണ്ടെങ്കിലും വളർത്തു നായ്ക്കൾ, അതിനെ വളർത്തുന്നവർക്ക് കൂടുതലായിട്ട് മനസ്സിന് ആശ്വാസം കിട്ടും. അതായത് നിങ്ങൾ പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അതിന് മനസ്സിലാകുകയും അതനുസരിക്കുകയും ചെയ്യുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വളർത്തു മൃഗമാണ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു നായയെ വളർത്തിയാലും നിങ്ങൾക്ക് ഇതുപോലെ സെൽഫ് ടോക്കിന് അവസരം കിട്ടും. ഇതൊന്നും ഇല്ലെങ്കിൽ, ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം സംസാരിക്കുക, അത് പോസിറ്റീവ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. ഇത് നിങ്ങൾക്ക് ഗുണകരമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.